ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടി നമ്മൾ കേക്കിന്റെ ബോർഡും ചിരട്ടയുമാണ് എടുത്തിട്ടുള്ളത്. ഇത് രണ്ടും വെച്ച് നമ്മളൊരു വാൾഡക്കോറാണ് ചെയ്തെടുക്കുന്നത്. നമ്മൾ എടുത്തിട്ടുള്ള ചിരട്ടയിലെ ഈ നാരുകളൊന്നും നമ്മൾ കളയുന്നില്ല. ഈ പൊങ്ങി നിൽക്കുന്ന ഈ ഒരു ഭാഗം നമ്മൾ ഇതുപോലെയൊന്ന് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തിട്ടുള്ള ചിരട്ട നമുക്ക് ഈ കേക്കിന്റെ ബോർഡിലേക്ക് ഇവിടെയായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പൊ നമ്മളത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്കിനി അതൊന്ന് ഒട്ടിച്ചെടുക്കാം. നിങ്ങൾ ആരെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഗ്ലൂ കയ്യിലൊന്നും ആവാണ്ട് ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്കൊന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഈ ചിരട്ടയുടെ ചുറ്റും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഒട്ടിക്കിട്ടുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ഒട്ടിച്ചെടുത്ത ചിരട്ട അതിൽ ഒട്ടിക്കിട്ടിട്ടുണ്ട്. പിന്നീട് ഇതാ നമ്മൾ കുറച്ച് കട്ടിയുള്ള ഒരു പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്നും ചെറിയൊരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു പീസ് ഇതുപോലെ മടക്കി നമ്മൾ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. നമ്മളിതിലൊരു ക്യാറ്റിനെയാണ് ചെയ്തെടുക്കുന്നത്. അതിന്റെ ചെവിയാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മളത് വീണ്ടും ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്ത് ഇവിടെ ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് അതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പൊ നമുക്ക് ഒട്ടിച്ചെടുക്കാനുള്ള ക്യാറ്റിന്റെ ചെവികൾ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടും ഇവിടെ ആയിട്ടൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പൊ നമുക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്ത് അതിലേക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലൊന്ന് പോയി നോക്കുക. പിന്നീട് നമ്മൾ ഈ ഒരു കാർഡ്ബോർഡ് ബോക്സിൽ നിന്നും ചെറിയ രണ്ട് പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇവിടെ ആയിട്ട് ഒട്ടിച്ചെടുക്കാനുള്ളതാണ്. അപ്പൊ ഇതിൽ കൂടുതലായി നിൽക്കുന്ന ഭാഗം നമുക്കത് ഒട്ടിച്ചെടുത്തതിന് ശേഷം കട്ട് ചെയ്ത് കളയാം. ഇത് രണ്ടും നമുക്കപ്പോൾ ഇതിലേക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി കൂടുതലായി നിൽക്കുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയാണ്. അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. വീണ്ടും നമ്മൾ കട്ടിയുള്ള ഒരു പേപ്പറിന്റെ പീസ് എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ക്യാറ്റിന്റെ ഫ്രണ്ടിലുള്ള രണ്ട് കാലുകളാണ്. അപ്പൊ ഇതാ ഇതുപോലെയാണ് നമ്മളത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഇതാ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തത് നമ്മൾ ഇതിൽ നിന്നും കട്ട് ചെയ്തെടുക്കുകയാണ്. അത് രണ്ടും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു പീസിൽ നിന്നും കട്ട് ചെയ്തെടുക്കുന്നത് ക്യാറ്റിന്റെ വാലാണ്. അത് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതെല്ലാം നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് കളർ ചെയ്തെടുക്കുന്നതിന് മുൻപായിട്ട് ഇതിന്റെ കണ്ണുകൾ പേന ഉപയോഗിച്ചൊന്ന് വരച്ചു കൊടുക്കുകയാണ്. ആദ്യം നമുക്കിതിന്റെ കണ്ണുകളിലൊന്ന് പെയിന്റ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ യെല്ലോ കളറും വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കണ്ണുകളിൽ പെയിന്റ് ചെയ്തെടുക്കുന്നത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾ ട്രൈ ചെയ്ത പിക്ചേഴ്സ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐഡിയിലേക്ക് സെൻഡ് ചെയ്ത് തരിക. ഇൻസ്റ്റാഗ്രാം ഐഡി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ട്രൈ പിക്ക് സെൻഡ് ചെയ്ത് തരുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും കൂടെ പറയണം. ഇതുപോലെ നമ്മൾ കണ്ണുകളിലൊക്കെ പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിന്റെ സെന്ററിലായിട്ട് ബ്ലാക്ക് കളർ ഇതുപോലെ ഒന്ന് കൊടുത്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കണ്ണുകൾക്ക് ചുറ്റും ബ്ലാക്ക് കളർ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ക്യാറ്റിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളിലെല്ലാം പെയിന്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വൈറ്റും ബ്ലാക്കും കൂടെ മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ബാക്കിയുള്ളിടത്തെല്ലാം പെയിന്റ് ചെയ്തെടുക്കാം. നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചെയ്ത് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് പേപ്പർ കൊണ്ട് ഒട്ടിച്ചെടുത്ത ഭാഗങ്ങളിലെല്ലാം പെയിന്റ് ചെയ്തെടുക്കാം. ചെവിയുടെ ഉള്ളിൽ നമ്മൾ കുറച്ചൊന്ന് റെഡ് കളർ ആക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലെയാണ് നമ്മൾ റെഡ് കളർ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ പൂച്ചയുടെ കാലുകൾ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ള ഈ ഇടയിലുള്ള ഭാഗത്തും പെയിന്റ് ചെയ്തെടുക്കണം. ഇതുപോലെ നമ്മൾ പെയിന്റ് ഒക്കെ കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബ്ലാക്ക് കളർ പെയിന്റ് ഉപയോഗിച്ച് ഇതുപോലെ ഇങ്ങനെ വരകളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിരട്ട ഉപയോഗിച്ച് വേറെ ചില ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണേ. അതിനുവേണ്ടി ചെയ്ത് വെച്ചിട്ടുള്ള പ്ലേലിസ്റ്റിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ ഇതാ നമ്മൾ ഇവിടെയൊക്കെ ഇതുപോലെ കൊടുത്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ക്യാറ്റിന്റെ മൂക്കൊക്കെ ഒന്ന് പെയിന്റ് ചെയ്തെടുക്കാം. അപ്പൊ ഇതാ നമ്മൾ ഇതുപോലെ പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെയെല്ലാം പെയിന്റ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ യെല്ലോ കളറും റെഡും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇവിടെയെല്ലാം കൊടുത്തെടുക്കുന്നത്. അപ്പൊ ഇതാ ഇതുപോലെ നമ്മളത് മുഴുവനായും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാറ്റിന്റെ മീശ ഒട്ടിച്ചെടുക്കാനുണ്ട്. കുറച്ച് കട്ടിയുള്ള നൂല് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അത് ഒട്ടിച്ചെടുക്കുന്നത്. നമ്മളിതിന്റെ ബാക്കിലെ ചുമരിൽ തൂക്കിയിടാനുള്ളതും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ കേക്കിന്റെ ബോർഡും ചിരട്ടയും വെച്ച് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള വാൾ ഡെക്കർ കാണാനായിട്ട് എങ്ങനെയുണ്ട്? അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. നമ്മുടെ ഈ ഒരു ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.